ഹായ് ടീച്ചർ വന്നു ഗുഡ് മോർണിംഗ് ടീച്ചറോടും ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഓക്കെ അപ്പോൾ നമ്മൾ അക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ടീച്ചറുടെ മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ഉണ്ടല്ലേ അപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക ടീച്ചറുടെ മക്കൾ എല്ലാവരും കാത്തിരിക്കല്ലേ ടീച്ചറെ ആ രാവിലെ നേരത്തെ എണീറ്റു പല്ല് തേച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അല്ലേ അതിനുശേഷം ടീച്ചർ വരുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ടീച്ചറുടെ കുഞ്ഞുമക്കളെ കാണാൻ ടീച്ചർ എത്തി അപ്പോൾ ഇന്ന് പുതിയൊരു അക്ഷരമായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊന്ന് ഓർത്ത് നോക്കാം ആദ്യം ആദ്യം നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു റാ ഏതാണ് നമ്മൾ പഠിച്ചത് റാ റാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളൊക്കെ പരിചയപ്പെട്ടു അതിനുശേഷം ഏത് അക്ഷരമാണ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ ആ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ നാ അടുത്ത നമ്മൾ പഠിച്ചത് നാ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് അക്ഷരമായിരുന്നു പഠിച്ചത് ആർക്കാ ഓർമ്മയുള്ളത് ഏതാണ് ആ പാ അപ്പോൾ ടീച്ചറുടെ മക്കൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് പാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളും നമ്മൾ പരിചയപ്പെട്ടു ഏതൊക്കെയായിരുന്നു ആ നമ്മൾ പന പശു അല്ലേ പഴം അങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാ എന്ന അക്ഷരവും പഠിച്ചു ഇന്ന് ഏതാ അക്ഷരം എന്നറിയോ മക്കൾക്ക് ആ മക്കൾ എന്താ പറഞ്ഞത് ഇന്ന് ഏതാ അക്ഷരം ആ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാ ഏതാണ് വാ അപ്പോൾ വാ എന്ന് എങ്ങനെയാണ് എഴുതാൻ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം വായുവിൽ എഴുതി നോക്കാം അല്ലേ അപ്പോൾ ടീച്ചറുടെ മക്കൾ എന്താ ചെയ്യേണ്ടത് ഇവിടേക്ക് ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ എങ്ങനെയാണ് വാ എന്ന് എഴുതുന്നത് എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇവിടെ നോക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം എന്നിട്ട് മുകളിലേക്ക് പോയി വീണ്ടും വളഞ്ഞ് താഴേക്ക് ഇതേതായിരുന്നു അക്ഷരം റാ നമ്മൾ പഠിച്ചല്ലേ അപ്പോൾ റാ എന്നെഴുതി റായുടെ അറ്റത്ത് നിന്നും വീണ്ടും മുന്നിലേക്കൊരു സ്ലീപ്പിംഗ് ലൈൻ ആ സ്ലീപ്പിംഗ് ലൈനിൻ്റെ ചെറിയ സ്ലീപ്പിംഗ് ലൈനേ വരയ്ക്കാൻ പാടുള്ളൂ അതിൻ്റെ അറ്റത്ത് നിന്നും മുകളിലേക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ അപ്പോൾ ഏതാ അക്ഷരം എന്നറിയോ വാ ഇപ്പം നമ്മൾ പഠിച്ച എഴുതി കാണിച്ച അക്ഷരം ഏതാണ് വാ ടീച്ചർ എഴുതി കാണിച്ച അക്ഷരം വാ ഒന്നുകൂടി എഴുതി കാണിക്കട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി മുകളിലേക്ക് പോയി വളഞ്ഞ് വീണ്ടും താഴേക്ക് അവിടെ നിന്നും ഒരു സ്ലീപ്പിംഗ് ലൈൻ അല്ലേ ആ സ്ലീപ്പിംഗ് ലൈനിൻ്റെ അറ്റത്ത് നിന്നും മുകളിലേക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ അപ്പോൾ ഇത് ഏതാ അക്ഷരം വാ 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 എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതൊക്കെ വാക്കുകളാണ് ടീച്ചറുടെ മക്കൾക്കറിയാം ഒന്ന് പറഞ്ഞു നോക്കിയേ വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നേ ഇത് നോക്കിയേ ടീച്ചറുടെ കയ്യിൽ എന്താ ഉള്ളത് ആ വള എന്താണ് വള വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്ക് നമ്മൾ കണ്ടുപിടിച്ചു വള ഇനി നമ്മൾ മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ പുഴയിൽ നിന്നും കുളത്തു നിന്നൊക്കെ മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ എന്തുപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് ആ വല വീശിയിട്ടില്ലേ വല വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വേറൊരു വാക്കിനെ നമ്മൾ പരിചയപ്പെട്ടു ഏതാണ് വല ഉറക്കെ പറഞ്ഞേ വല ഇനി നമ്മൾ പഴം അല്ലേ നമ്മൾ കഴിക്കുന്ന പഴം ഏത് മരത്തിലാണ് ഉണ്ടാവുന്നത് ആ വാഴ ഏതാണ് വാഴ ഇനി നമ്മൾ കഴിക്കുന്ന ഒരു പലഹാരമാണേ റൗണ്ട് ഷേപ്പിലാണ് വട്ടത്തിൽ അതിൻ്റെ നടുവിൽ ഒരു ഹോൾസ് ഉണ്ടാകും ഏതാണ് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് ആ വട ഏതാണ് വട പിന്നെ നമ്മുടെ എന്താണ് പുഴയിലൊക്കെ എന്ത് തുഴഞ്ഞിട്ടാണ് പോകുന്നത് എന്തിലാണ് പോകുന്നത് വഞ്ചി അല്ലേ വഞ്ചി തുഴഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടോ മക്കള് ആ വഞ്ചി വഞ്ചിയിലും എന്താണ് വാ എന്ന അക്ഷരമുണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് വാവേ എന്ന് വിളിക്കാറുണ്ടോ ആരെയൊക്കെയാ വാവേ എന്ന് വിളിക്കാറ് ആ നിങ്ങളെ വാവേ എന്ന് വിളിക്കാറുണ്ട് അല്ലേ വാവ അപ്പോൾ അതിലും എന്തുണ്ട് വാ എന്ന അക്ഷരമുണ്ട് വീണ വര വള വല അല്ലേ വഞ്ചി വീട് അതിലൊക്കെ ഏത് അക്ഷരമുണ്ട് വാ എന്ന അക്ഷരമുണ്ട് അപ്പോൾ ടീച്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതും വാ എന്ന അക്ഷരം വരുന്നതുമായ ഏതൊക്കെ വാക്കുകൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കട്ടെ അപ്പം ടീച്ചറുടെ മക്കളെ ആ വാക്കുകൾ പരിചയപ്പെടുത്തി തരാം ഓക്കെ എല്ലാവരും നോക്കിയേ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളും
അതിൻ്റെ ചിത്രങ്ങളും അല്ലേ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കിയാലോ. ആദ്യം ഈ അക്ഷരത്തെ വായിക്കാം അല്ലേ. ഇതേതാണ് അക്ഷരം മക്കൾ പറഞ്ഞേ? ഇതേതാണ്? വാ. വാ, ഉറക്കെ പറയണോ? വാ. ഇതെന്താണ്? വള. വള. ടീച്ചറുടെ മക്കളുടെ കയ്യിലുണ്ടോ വള? ആ, സാധാരണ പെൺകുട്ടികളാണ് കയ്യിൽ വള അണിയുന്നത് അല്ലേ. വള. ഇതെന്താണ്? വള. ഇതെന്താണ്? ഇതെന്താ? വണ്ട്. വണ്ട്. ടീച്ചറുടെ മക്കൾ വണ്ടിനെ കണ്ടിട്ടുണ്ടോ? ചിലപ്പം രാത്രി സമയങ്ങളിലൊക്കെ നമ്മുടെ അകത്തേക്ക് പറന്നു വരൂലേ, എന്നിട്ട് ചുമരിലൊക്കെ ഇടിച്ച് താഴെ വീഴും, അപ്പം അങ്ങനെ പിടകുന്ന കണ്ടിട്ടുണ്ടല്ലോ. അതാണ് വണ്ട്. വണ്ടിനെ കാണാത്തവർ ഈ ചിത്രത്തിൽ നോക്കുക. ഇതാണ് വണ്ട്. വണ്ടിൻ്റെ നിറം എന്താണ് പറഞ്ഞേ? വണ്ടിൻ്റെ നിറം എന്താണ്? ആ, കറുപ്പ് നിറം അല്ലേ. കരിവണ്ടാണ് വണ്ട്. വായിച്ചേ. വണ്ട്. അപ്പം ആദ്യം ഏതാ നമ്മൾ പഠിച്ചത്? വള. വള. വണ്ട്. ഇനി താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് വാക്കുകൾ. ഏതൊക്കെയാണ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പം ടീച്ചറുടെ മക്കൾ ഉറക്കെ വായിക്കണേ ടീച്ചറുടെ കൂടെ. റെഡി അല്ലേ? അപ്പം ടീച്ചറൊന്ന് വായിച്ചു തരട്ടെ. വഞ്ചി. വഞ്ചി. ഉറക്കെ വായിക്കണം. വഞ്ചി. വള. വള. വര. വര. ഇതോ വീണ. വീണ. മക്കൾ വീണ കണ്ടിട്ടുണ്ടോ? വീണ മീട്ടുന്നത് കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ വീണ. ആരുടെങ്കിലും വീട്ടിൽ വീണുണ്ടോ? ആ, അടുത്തത് ഏതാണ്? വാഴ. എന്താണിത്? വാഴ. എല്ലാവരും ഉറക്കെ വായിക്കണം. വാഴ. വട. നേരത്തെ നമ്മൾ പറഞ്ഞുല്ലേ വട. ഇതോ വീട്. വീട്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? ടീച്ചറും ടീച്ചറുടെ മക്കളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ആ, വീട്ടിലാണല്ലേ. എന്തിനാ നമ്മൾ വീട്ടിൽ താമസിക്കുന്നത്? നമുക്ക് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാനും അതുപോലെ കള്ളന്മാരെ ശല്യമൊന്നും ഇല്ലാതെ മൃഗങ്ങളൊന്നും ഉപദ്രവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ താമസിക്കുന്നത്. വീടൊക്കെ നമ്മൾ കതകും ജനലൊക്കെ അടച്ചിട്ടല്ലേ കിടക്കാറ് രാത്രി. അപ്പം നമുക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് വീട്. എന്താണ് വീട്? അടുത്തതോ വിര. വിര. അപ്പോൾ വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതൊക്കെ വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? കുറേ വാക്കുകൾ ടീച്ചർ നിങ്ങൾക്ക് വായിച്ചു തന്നു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ടീച്ചറുടെ മക്കൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പെൻസിലില്ലേ ടീച്ചറുടെ മക്കളുടെ കയ്യിൽ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏരോയിലൂടെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി താഴേക്ക് വന്ന് വീണ്ടും ഇവിടേക്ക് നീട്ടി വരയ്ക്കുക അല്ലേ. ചെറിയ വര മതി. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കുറേ പ്രാവശ്യം എഴുതി പഠിക്കുക. കുറേ തവണ എഴുതുമ്പം വാ എന്ന് എഴുതാൻ ടീച്ചറുടെ മക്കൾ പഠിക്കും. അങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ക്രയോൺസ് ഇല്ലേ? ആരാ നിങ്ങൾക്ക് ക്രയോൺസ് വാങ്ങിച്ചു തന്നെ? അച്ഛനാണോ ക്രയോൺസ് വാങ്ങിച്ചു തന്നെ? അപ്പം ആ ക്രയോൺസ് ഉപയോഗിച്ച് ടീച്ചറുടെ മക്കൾ ഇതിന് നിറം കൊടുക്കുക. ഓക്കെ, ഇതിൽ നിറം കൊടുക്കണം. നിറം കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് വർക്കുണ്ട്. എന്താണ് എഴുതാനുള്ളത്? വാ എന്ന് എഴുതി പഠിക്കാനുണ്ട്. അപ്പം ഈ രണ്ട് ലൈനിലും ഉള്ളിൽ ഒതുങ്ങിക്കൊണ്ട് വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ? റെഡി അല്ലേ? ശരി, അപ്പം ടീച്ചർ ഒന്നുകൂടി വായിച്ചേരേ. വാ. വാ. വള. വള. എല്ലാവരും ഉറക്കെ വായിക്കണം. വള. വണ്ട്. വണ്ട്. വഞ്ചി. വള. വായിക്കുന്നുണ്ടോ? വര. വീണ. വാഴ. വട. വീട്. വിര. അപ്പം നമ്മളിതൊക്കെ വായിച്ചു. ഇത് എഴുതി നോക്കണ്ടേ നമുക്ക്? വാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിക്കണ്ടേ ടീച്ചറുടെ മക്കൾക്ക്? അപ്പം ടീച്ചർ വാ എന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് മക്കൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം മക്കൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ടീച്ചറുടെ മക്കളെല്ലാവരും നമ്മുടെ ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. റെഡി അല്ലേ? എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ. അപ്പം
ടീച്ചറ് വ എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നതെന്ന് പരിചയപ്പെടുത്താം. ആദ്യം നമ്മൾ റ എന്ന് എഴുതുക. കണ്ടോ, എല്ലാവരും കണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് ഒരു കുഞ്ഞു സ്ലീപ്പിംഗ് ലൈൻ, ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, ഇതാണ് വ എന്ന അക്ഷരം. വ ഒന്നുകൂടി എഴുതി നോക്കാം അല്ലേ. വ കണ്ടോ ടീച്ചറുടെ മക്കളെ. ടീച്ചർ ഒന്നുകൂടി എഴുതി കാണിക്കട്ടെ. ഇങ്ങനെ വന്ന് താഴേക്ക് ഇവിടെ നിന്ന് മുന്നിലേക്ക് നീട്ടി വരച്ച് മുകളിലേക്ക്. വ വ ഒന്നുകൂടി എഴുതി കാണിക്കാല്ലേ. വ ഇതേതാ അക്ഷരം. വ ടീച്ചറുടെ മക്കൾ പഠിച്ചോ, എഴുതാൻ പഠിച്ചോ, ഒന്നുകൂടി എഴുതി കാണിച്ചാലോ. വ ഇപ്പോൾ എല്ലാവരും വ എന്ന് എഴുതാൻ പഠിച്ചു. ഇനി വ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏത് വാക്കായിരുന്നു ചിത്രം കൊടുത്തിട്ടുള്ളത്? ആ വള അല്ലേ, കയ്യിലണിയുന്ന ആഭരണമാണ് വള. അപ്പം നമുക്ക് വള എന്ന് എഴുതി നോക്കിയാലോ. വ എന്നെഴുതി അതിനോട് ചേർന്ന് ള എന്നെഴുതുക. ഇതെന്താ വായിക്കുന്നത്? വള. മക്കൾ പറഞ്ഞേ വള. ഉറക്കെ വായിക്ക് വള. ആ മിടുക്കന്മാരും മിടുക്കികളാണ്, നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു? കറുപ്പ് നിറത്തിലുള്ള ആ രാത്രി നമ്മുടെ വീട്ടിലൊക്കെ പറന്നു വരുന്ന വണ്ട്. വണ്ട് ടീച്ചർ വണ്ട് എന്ന് എഴുതി കാണിക്കട്ടെ. ആദ്യം നമ്മൾ വ എന്ന് എഴുതുക. വ കണ്ടല്ലോ. ഇനി കണ്ടോ വണ്ട് എന്നെഴുതിയത്? ടീച്ചറുടെ മക്കൾ കണ്ടോ വണ്ട്? ഇതെന്താ വായിക്കുന്നത്? വണ്ട്. അപ്പോൾ വള വണ്ട് ഒന്ന് പറഞ്ഞേ. വള വണ്ട്. കൂടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചറുടെ മക്കൾ എന്താണ് അമ്മയുടെ സഹായത്താൽ അതൊക്കെ നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിക്കുകയും വ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തുകയും വേണം. പറയുമ്പോൾ നമ്മൾ പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തി പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വ എന്ന അക്ഷരം കൂടുതൽ പഠിക്കുക. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്ക് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെയുണ്ട് അല്ലേ. എന്നിട്ടോ അതിലിങ്ങനെ ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പം ടീച്ചറുടെ മക്കൾ എന്താണ് പെൻസിൽ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലൂടെ എഴുതുക. എങ്ങനെ ഇങ്ങനെ എഴുതുക. വീണ്ടും എഴുതി നോക്കുക. കണ്ടല്ലോ, ഇങ്ങനെ കുറേ തവണ എഴുതുമ്പോൾ ടീച്ചറുടെ മക്കൾ എഴുതാൻ പഠിക്കും. അങ്ങനെ പഠിച്ചതിന് ശേഷം നമുക്കിതിനെ നിറം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രയോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്രയോൺസ് ഉപയോഗിച്ച് മക്കൾ നല്ല നീറ്റായിട്ട് കളർ ചെയ്യണം. ഈ രണ്ട് ലൈനിൽ പുറത്ത് കടക്കാതെ നീറ്റായിട്ട് നിറം കൊടുക്കണം. കാണുന്നുണ്ടോ ടീച്ചർ നിറം കൊടുക്കുന്നത്? കാണുന്നുണ്ടോ മക്കളെ? ആ ടീച്ചറുടെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലേ ടീച്ചർ എങ്ങനെയാണ് നിറം കൊടുക്കുന്നതെന്ന്. കണ്ടോ, ഇനി നമുക്ക് ഇതും കൂടി നിറം കൊടുക്കണം. ടീച്ചർ രണ്ട് ലൈനിലൊന്നും പുറത്തു പോവാതെ നിറം കൊടുത്തു. അപ്പം നമ്മുടെ വായ എന്തായി? നല്ല ഭംഗിയുള്ള വായായി അല്ലേ, സുന്ദരിക്കുട്ടിയായി വാ. അപ്പം ഇതേതാ അക്ഷരം? വാ. ഇതേതാണ്? വാ. വാ എല്ലാവരും വായിച്ചേ ടീച്ചറുടെ കൂടെ. വാ 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 വാ. വള ഇവർക്ക് വായിച്ചേ. വള. ഇനി ഇതോ വണ്ട്. വണ്ട്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി പഠിക്കാൻ വേണ്ടി ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ടീച്ചറുടെ മക്കൾ അതിലെന്താണ് പെൻസിൽ ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തി എഴുതുക.
കണ്ടോ ഇങ്ങനെ തെളിയുന്ന രീതിയിൽ എഴുതുക വാ കണ്ടോ വാ വാ അപ്പോൾ ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ വർക്ക് ചെയ്യാം റെഡി അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ് വാ ഏതാണ് വാ അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾ നമ്മളിപ്പം പഠിച്ചു ആദ്യം റാ എന്ന് പഠിച്ചു പിന്നെ നാ എന്ന് പഠിച്ചു അല്ലേ പിന്നെയോ പ ഇന്ന് ഏതാ പഠിച്ചത് നമ്മൾ വാ ഏതാണ് വാ അപ്പം ടീച്ചറുടെ മക്കൾ നല്ല മക്കളായിട്ട് ഈ അക്ഷരം നിങ്ങളുടെ സ്ലേറ്റിൽ എഴുതുക അതുപോലെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ അതിലേക്കും ഇത് വൃത്തിയായിട്ട് എഴുതി പഠിക്കുക അപ്പോൾ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു അക്ഷരം പഠിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് എഴുതി പഠിക്കുക വൃത്തിയായിട്ട് എഴുതി പഠിക്കുക അപ്പം നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല വൃത്തിയായിട്ട് വരും നന്നായിട്ട് വരും അപ്പോൾ ഓക്കെ അങ്ങനെ പഠിക്കുമല്ലോ അപ്പോൾ ടീച്ചർ എന്താണ് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അക്ഷരമായിട്ട് വരാം അതുവരെ ടീച്ചറെ കാത്തിരിക്കുമോ നിങ്ങൾ പാഠം നാല് വാ വാ വള വണ്ട് നിറം കൊടുക്കുക വഞ്ചി വള വര വീണ വാഴ വട വീട് വിര